ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോക്ലേറ്റ് ബ്രൗണിയുടെ റെസിപ്പി ആയിട്ടാണ് ഇതുവരെ ഞാനത് ചാനലിൽ ഷെയർ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇതെനിക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു ഓർഡറാണ് ഞാനും എൻ്റെ സിസ്റ്റേഴ്സും ഇൻസ്റ്റയിൽ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട് ഈറ്റ് ആൻഡ് ട്രീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള കേക്ക്സും അതുപോലെ തന്നെ ചോക്ലേറ്റും മഫിൻസും എല്ലാം കൂടിയിട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പേജാണത് അപ്പോൾ നിങ്ങൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളതൊന്ന് ചെക്കൗട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഫസ്റ്റ് ചോക്ലേറ്റും അതുപോലെ തന്നെ ബട്ടറും ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ 200 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും 100 ഗ്രാം ബട്ടറുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന മോഡേണിൻ്റെ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റാണ് അപ്പോൾ ഒരു 400 ഗ്രാമിൻ്റെ പാക്കാണത് അപ്പോൾ അതിൽ നിന്ന് 2 ബാറാണ് ഞാൻ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബട്ടറാണെങ്കിൽ 100 ഗ്രാമിൻ്റെ ഒരു പാക്കായിരുന്നു അപ്പോൾ അത് ഫുള്ളോടെ മെൽറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് മെൽറ്റാവുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ നമുക്കിനി അതെന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ 1 കപ്പ് നോർമൽ ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ട് പൊടിച്ചിട്ടൊന്നുമില്ല അതിലേക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ബ്രൗൺ ഷുഗർ അവൈലബിൾ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ നോർമൽ ഷുഗർ വെച്ചിട്ട് ചെയ്യാം അതല്ലാതെ നമുക്ക് ബ്രൗൺ ഷുഗർ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം നമ്മുടെ ഈ ബ്രൗണിയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് വേണമെങ്കിൽ നമുക്കത് പറയാം അപ്പോൾ ഞാനത് രണ്ടും കൂടെ ഒരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് ചേർക്കുന്നത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഷുഗറും അതുപോലെ തന്നെ ബ്രൗൺ ഷുഗറും ചോക്ലേറ്റ് സിറപ്പും കൊക്കോ പൗഡറും എല്ലാം കൂടെ ചേർക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു മധുരമായിരിക്കും ഇതിന് അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 മുട്ടയാണ് ഇപ്പോൾ പൊട്ടിച്ചൊഴിച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് 3 മുട്ടയാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ 1 മുട്ട ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഒന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്കും മാത്രമേ അടുത്ത മുട്ട ചേർത്ത് കൊടുക്കാവുള്ളൂ പിന്നെ ഒരു കാര്യം ഇപ്പോൾ നമ്മൾ സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വേറെ ഉപ്പൊന്നും ചേർക്കാൻ നിൽക്കേണ്ട അൺസോൾട്ടഡ് ബട്ടറാണെങ്കിൽ മാത്രം വേറെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി അടുത്ത മുട്ടയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലതുപോലെ ഒന്ന് പതിഞ്ഞ് വരുമ്പോഴത്തേക്കും അടുത്ത മുട്ടയും ചേർത്ത് കൊടുക്കാം അതല്ലാതെ 3 മുട്ടയും ഒരുമിച്ച് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യല് ഒരെണ്ണം നല്ലതുപോലെ യോജിച്ചതിന് ശേഷം മാത്രം അടുത്ത മുട്ട ചേർത്ത് കൊടുക്കണം ഇനി ഞാനൊരു ബീറ്റർ യൂസ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് അതിൻ്റെ ആവശ്യമില്ല സാധാരണ പോലെ തന്നെ ഹാൻഡ് വിസ്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ബട്ടറും ചോക്ലേറ്റും നല്ലതുപോലെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ആറാനായിട്ട് വെക്കാം അപ്പോൾ ഇതിൻ്റെ ചൂട് ആറിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ മുട്ടയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ അതല്ലെങ്കിൽ മുട്ട കുക്കാവും അതുകൊണ്ടാണ് ചൂടാറിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് മൈദയും കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കണം അപ്പോൾ 1/2 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറുമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് സീവ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് പാൻ വെച്ചിട്ടുണ്ട് ഞാൻ സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നത് ഓവനിലല്ല അപ്പോൾ 8 ഇഞ്ചിൻ്റെ ഒരു പാനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് ഓൾറെഡി ഞാൻ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് ടാപ്പ് ചെയ്തിട്ട് ഒരു 40 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ബേക്ക് ചെയ്യാം അപ്പോൾ ഏകദേശം 40 മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ചോക്ലേറ്റിൻ്റെ കളറെല്ലാം നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട് ഇനി ചൂടാറിയതിന് ശേഷം മാത്രം ഈ മോൾഡിൽ നിന്ന് എടുത്തു മാറ്റണം അതുപോലെ തന്നെ ചൂടാറിയതിന് ശേഷം മാത്രമേ കട്ട് ചെയ്തെടുക്കാവുള്ളൂ
ഞാനിത് ഇനി ഒരു അര മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്ത് മാറ്റി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ അല്ലാതെ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാനിവിടെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് കഴിച്ചപ്പോൾ ഒത്തിരി ഇഷ്ടമായെന്ന് തന്നെ ഫീഡ്ബാക്ക് അവർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇപ്പോൾ ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടമുള്ളവരെങ്കിൽ ഇതിൻ്റെ കൂടെ ഐസ്ക്രീം നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ ചോദിച്ച സേഫാണോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വീട്ടിൽ വെള്ളം കയറിയോ എന്നൊക്കെ അൽഹംദുലില്ലാ ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് വെള്ളമെല്ലാം ഇറങ്ങി പഴയതുപോലെ ആയിട്ടുണ്ട് സേഫായിട്ട് തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.